സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പീഡന പരമ്പരയിലെ അക്കയ്ക്ക് ഒരു കേസും കൂടി വന്നിരിക്കുകയാണ്. അതായത് പീഡന പരമ്പരയിലെ നടി അമ്മായിക്ക് എതിരെ ആരാണ് കേസ് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ബീന ആന്റണിയാണ്. അവരെ പറ്റിയിട്ട് വളരെ മോശമായ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അതായത് അവരുടെ ഭർത്താവ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ അകത്ത് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ കുറച്ച് അപമാനിച്ചിട്ടൊക്കെ ഉണ്ട്, അതില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മനുവിൻ്റെ വീഡിയോയിൽ കുറച്ച് തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ആ മറ്റേ സ്ത്രീയുടെ കാര്യത്തിൽ ഇവനെ പറയാനില്ല. അതായത് ഈ പീഡന പരമ്പരയിലെ അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം തെറ്റുകാരി തന്നെയാണ്, അതിലൊരു ശരിയുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോഴങ്ങനെയുള്ള ഒരു ടീമിനെ പോയിട്ട് മനുവിനെ പോലെയുള്ള ഒരാൾ വിമർശിക്കേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ സ്ത്രീ മാത്രമല്ല തെറ്റുകാരെ, ഇവരെ പിന്നെ ഈ നമ്മുടെ സെറ്റിൻ്റെ ഉള്ളിൽ ഇവർക്ക് എല്ലാ അധികാരങ്ങളും കൊടുത്ത ഒരുപാട് സംവിധായകരുണ്ട്, ഇവർക്ക് ചാൻസ് കൊടുത്ത ഒരുപാട് സംവിധായകരുണ്ട്. അതായത് കേവലം ഒരു സീനിന് വേണ്ടിയിട്ട് ഈ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത് 40 ദിവസത്തെ റൂമൊക്കെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് അക്കാലത്ത് ഹോട്ടലുകളിൽ ജോലിക്ക് നിന്നാൽ ജോലിക്കാർ പറയും ഈ സ്ത്രീയുടെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂറ സംവിധായകരുടെയും കൂറ നിർമ്മാതാക്കളുടെയും തനി സ്വഭാവം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ആ സ്ത്രീ പറയുന്നുണ്ട്, അതായത് ആ സ്ത്രീയോട് ഒരു സ്ത്രീ സംസാരിക്കുകയാണ്. ആ സ്ത്രീ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസുന്ധര മെഡിക്കൽസ് എന്ന് പറയുന്ന ഒരു സീരിയല്, ആ സീരിയലില് കനകലതയുടെ മകളായി ഇരുന്ന ഒരു സ്ത്രീയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് കനകലത എൻ്റെ മുഖത്തടിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു നടൻ്റെ കൂടെ പോയിട്ടില്ലാന്നോ, അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ലാന്നോ എന്നൊക്കെ പറഞ്ഞതിനെ ആ ദേഷ്യം കൊണ്ട് ആ സീനിൽ വരുമ്പോഴേ എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ അടിക്കുകയും എൻ്റെ വായിൽ നിന്നും ചോര വരെ വന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് മുഴുവൻ കൂറകൾ തന്നെയാണ്. അതായത് ഒരെണ്ണം പോലും നല്ലതില്ലടേ, എന്തോന്നടേ ഇത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എല്ലാവരും ഇങ്ങനെയുള്ള ഒരു അനുഭവമുള്ളവരല്ല, അനുഭവമല്ല ഇതിന് പറയുക. അതായത് നീ അതിൻ്റെ കൂടെ പോ, അങ്ങനെ പോകാൻ വേണ്ടി പറയുമ്പോൾ തന്നെ അടിക്കണമായിരുന്നു മുഖത്ത്, അതാണ് വേണ്ടത്. അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മാർ സംസാരിക്കുകയാണ്. അതായത് 8 വയസ്സ്, 13 വയസ്സ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇവർ പറയുന്നത്. അതായത് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സംവിധായകന്മാരും ഈ നടന്മാരും എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കൂറകൾ തന്നെയാണ്. അവന്മാരൊന്നും ഒരിക്കലും ഈ സമൂഹത്തിൽ മാന്യതയോട് കൂടിയിട്ട് ജീവിച്ചിരിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മാന്യത, അതായത് മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പറയുന്നില്ലേ, അതായത് മറ്റേയാൾ പോവില്ല, ഇവൻ പോകത്തില്ല. നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പോഴിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സീനിയർ നടന്മാരെ പറ്റിയിട്ടുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ മാളച്ചേട്ടനെ പറ്റി വരാത്തത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള, ഇപ്പോൾ നമ്മളെ ക്രൂര വില്ലനായി അഭിനയിച്ച നമ്മുടെ ടി ജി രവിയുണ്ട്, അതുപോലെ ബാലങ്കേ നായരുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊക്കെ അഭിനയിച്ച ഒരുപാട് വില്ലന്മാരുണ്ട്, ഇവരെ പറ്റിയൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ പിന്നെ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്നവരൊക്കെ ഈ സിനിമയിൽ നല്ല മനുഷ്യരാണെന്ന് വേണം പറയാൻ. അതായത് ഇവരൊക്കെ നല്ല മനുഷ്യരാണ്. പിന്നെ ചില ആൾക്കാർ മരിച്ചു പോയില്ലേ, മരിച്ചവരെ പറ്റി എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്കണം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാലേ മരിച്ചു കഴിഞ്ഞാലും അത് ആൾക്കാരുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളതാണ്. നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് എന്ന് പറയും, മോശം ചെയ്ത് കഴിഞ്ഞാൽ മോശം എന്ന് തന്നെ പറയും. അതായത് കൂറ സ്വഭാവം ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചേ തീരൂ. ഈ ആകുന്ന കാലത്ത് ചിലപ്പോൾ അവരുടെ കൺസെൻറ്റോട് കൂടിയിട്ടായിരിക്കും. ഈ ആവുന്ന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ അമ്മായി, അമ്മായി പറയുന്ന പല കാര്യങ്ങളും എന്താ, അമ്മായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതായത് ബാലചന്ദ്രമേനോൻ 1 മണിക്ക് വിളിച്ചാലും അമ്മായി പോയി, 2 മണിക്ക് വിളിച്ചാലും അമ്മായി പോയി, അവിടെ 3 പേരുണ്ടെങ്കിലും അമ്മായി അവിടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വിളിച്ചു വിളിക്കുമ്പോൾ പോകുന്നു. അങ്ങനെയുള്ള ആൾ ഇപ്പോഴും വന്ന് പരാതി പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? പരാതിയല്ല, ബാലേന്ദ്ര മേനോനെ പോലെയുള്ള ആൾക്കാരെ ഒന്ന് നാറ്റിക്കാം, അതോടുകൂടി ഞാൻ ഫെയിമാകാം. ഇപ്പം ഈ അമ്മായി തന്നെ എന്ന് പറഞ്ഞ് ഏകദേശം 10-20 വർഷമായി സിനിമയിൽ എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് ഈ സ്ത്രീയെ കാണാൻ തുടങ്ങിയത് 2-3 പിന്നെ മാസങ്ങൾക്ക് മുന്നെയാണ്. ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വന്നതിൽ പിന്നെയാണ് പല മുഖങ്ങളും നമ്മൾ കാണുന്നത്. ഇവരൊക്കെ ഇന്നിന്ന സിനിമയിലുണ്ടോ എന്ന് പോലും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് പിന്നീട് യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെയാണ് ഇവരെയൊക്കെ നമ്മൾ കണ്ടത്. അല്ലാതെ നമ്മളൊക്കെ ഇവരെ ഏതെങ്കിലും ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടോ? അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായില്ലേ ഇവരുടെയൊക്കെ റോളുകൾ എന്താണ് ആ സിനിമയിൽ, ഇവരെയൊക്കെ എന്തിനാണ് ഈ സംവിധായകനും നിർമ്മാതാവും കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമാ സംവിധായകരും നടന്മാരൊന്നും മോശമല്ല. അതായത് ഒരുപാട് നല്ലവരുണ്ട്, നമ്മളൊക്കെ ഭയങ്കരമായ വൃത്തികെട്ടവന്മാരാണെന്ന് വിചാരിക്കുന്നവര് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലവരാണ്.
അവരൊക്കെ അവരുടെയൊക്കെ പേരോ കാര്യങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇതിന് വേണ്ടിയിട്ട് നടക്കുന്ന ചില നടന്മാരും അതുപോലെ ചില സംവിധായകരും ഇവരൊക്കെയുണ്ട്. ഇവരുടെയൊക്കെ മാന്യന്മാർ, ഇപ്പോഴും സമൂഹത്തിൽ ഭയങ്കര മാന്യനാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ നല്ല ആൾക്കാരാണെന്നൊക്കെ കരുതുന്നവരൊക്കെ മുഖം മൂടി പഴിഞ്ഞ് വീണിട്ട് ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ മുന്നിൽ പോലും നാണം കെട്ടി ജീവിക്കുന്ന അവസ്ഥയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ നിവിൻ പോളിയുടെ പേര് പറഞ്ഞപ്പോഴും നിവിൻ പോളി കൃത്യമായിട്ട് ഇടപെട്ടു. അത് ഇവന്മാരുടെയൊക്കെ ഒരു തന്ത്രമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികളുമുണ്ട്, ഞങ്ങളാരുമല്ല, ഞങ്ങൾ പഴയ ആൾക്കാർ മാത്രമല്ല, ഇപ്പോഴത്തെ ജനറേഷനും ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇതിലേതോ ഒരുത്തൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് ഈ നിവിൻ പോളിയെ പോലെയുള്ള ഒരു മനുഷ്യനെ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിവിൻ പോളി പ്രതികരിക്കും, നിവിൻ പോളി പ്രതികരിക്കുന്ന ഇവന്മാർക്കറിയാം, അപ്പം അങ്ങനെ ഇതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ ഇതൊരു മറ്റൊരു സ്ഥലത്തേക്ക് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് കണ്ട ഒരു ഐഡിയയാണ് നിവിൻ പോളിനെ കൊടുക്കൽ എന്ന് അന്നേ എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ പിന്നീട് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ പറ്റിയിട്ട് അഡ്രസ്സില്ല, ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല. അതായത് ആ സ്ത്രീയെ എവിടെയാണ്, ഒരു കേസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ആ സ്ത്രീ അന്ന് മുങ്ങിയതാണ്, പിന്നീട് അവർ പൊങ്ങിയിട്ടില്ലല്ലോ, അവർ പൊങ്ങിയിട്ടില്ല, അവരെവിടെയാണ് പോയതെന്ന് അറിയില്ല. അങ്ങനെ പല ആൾക്കാരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം ചില ആൾക്കാരൊന്നും കൊടുക്കാൻ നോക്കിയല്ല കേട്ടോ, ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് പരിചയമുണ്ട്, അവരെ കൂട്ടി പോയിട്ടുണ്ട്, അവരെ കൂടെ പോയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നടന്മാരെ പോലെ തന്നെ ഇവരും നല്ലവരല്ല, അതും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ചേച്ചിയുടെ പേരിൽ ഒരു കേസും കൂടി ഇപ്പോഴും വന്നിട്ടുണ്ട്. അത് ബീന ആൻ്റണി കൊടുത്തിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബീന ആൻ്റണി ഈ പറയുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ അവരുടെയൊക്കെ ജീവിതം തന്നെ അവർ അവരുടെ കുടുംബമായിട്ട് മാന്യമായിട്ട് അന്തസ്സോട് കൂടിയിട്ട് ജീവിക്കുന്നതാണ്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇങ്ങനെ എന്താ പറയേണ്ടത്, സകലതും, അതായത് എന്താ പറയേണ്ടത്, ഒരു വൾഗറായിട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ സ്ത്രീകളുടെ ജീവിതം എന്ന് പറഞ്ഞത്. ഇവർക്കൊന്നും ഒരിക്കലും ആ ഒരു അവരുടെ ഒന്നും പേര് പറയേണ്ട അധികാരമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പല തരത്തിലുള്ള കമൻറ്റുകൾ വരുന്ന കമൻറ്റുകളുണ്ട്, ഇവരോടൊക്കെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, നമ്മളാരും പോയിട്ട് കണ്ടതോ കാര്യങ്ങളൊന്നുമല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇതിൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളൊന്നും നമ്മൾ എവിടെയും പറയുന്നില്ല, നമ്മളെവിടെയും കണ്ടെത്തിയിട്ടുമില്ല, നമുക്കൊന്നും ഇതിൻ്റെ പുറകെ പോകാൻ താല്പര്യവുമില്ല. അതായത് ഈ നടന്മാരും മറ്റേ കൂറകളും എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കി നടക്കാനല്ല നമ്മൾക്ക് പണി. നമ്മൾക്ക് അന്തസ്സോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കുന്നതാണ്. അല്ലാതെ ഇവന്മാരെ പോലെ കൂറയായിട്ട് കൂതറകളായിട്ട് ജീവിക്കുന്നവരല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഹേമ കമ്മിറ്റിയിൽ ഭയങ്കരമായ വിപ്ലവങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് നമ്മളെല്ലാവരും വിചാരിച്ചതെങ്കിലും, ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങളൊന്നും വരാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാതി നൽകിയ ഇവരെ പോലുള്ളവരൊക്കെ ഇപ്പോൾ ഒളിവിലാണ്. അതായത് ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ 16 വയസ്സുകാരി ഇവരെ കൂട്ടിക്കൊടുത്ത ടീമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അമ്മായിമാരുടെ ഇപ്പോൾ ഒളിവിലാണ്. ഒളിവിലിരുന്ന അമ്മായിനെ എന്ത് ചെയ്യാനാണ്? അമ്മായിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതുപോലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇടാം. അതായത് ഫേസ്ബുക്കിൽ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ യാതൊരു കാര്യമില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, അറിഞ്ഞം പറഞ്ഞ വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.